ഹലോ മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ടേക്ക് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഈ ഹെൽമെറ്റിക്ക് ആയിരിക്കും. അത് വേറെ നല്ലൊരു ടെക്സ്ചർ പാക്കല്ല, ഒരു മോഡ് ഉപയോഗിച്ച് നോക്കിയത് 3D ആർമർ എന്ന് പറഞ്ഞ് അതൊന്ന് ഇട്ടിട്ട് എന്താ പറയുക നോക്കിയതാണ്. പക്ഷേ ഒരുപാട് വലുതായി നിൽക്കണ മതി തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഒഴിവാക്കും. അപ്പോൾ നിങ്ങളോട്, അപ്പോൾ ഗായ്സ് വീഡിയോ എടുത്ത് തുടങ്ങുന്നപ്പോഴാണ് ഇവിടെ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്താ പറയുക പകുതിക്ക് വെച്ച് നിന്ന് പോയത്. അപ്പോൾ സോറി. അപ്പോൾ നിങ്ങൾ സ്കിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കാരണം സ്കിന്ന് ഞാൻ മാറ്റി, കാരണം പഴയ സ്കിന്ന് എന്താ പറയുക കാണാനില്ല. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചതാണ് ഈ ടെക്സ്ചർ പാക്കിൻ്റെ ലിങ്ക് തരുമെന്ന്. അപ്പോൾ ടെക്സ്ചർ പാക്കിൻ്റെ ലിങ്ക് തരാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ ഈ ടെക്സ്ചർ പാക്ക് ഇടുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പറയുക ഗെയിം മിനിമൈസ് ചെയ്തിട്ട് പിന്നെ കയറില്ലേ, ആ സമയത്ത് ഫാൾ ബാക്ക് വരും. അതായത് എനിക്ക് ഇടയ്ക്ക് വരാറുള്ളതാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മിനിമൈസ് ചെയ്തു, ഇനി ഒന്ന് കയറി കഴിഞ്ഞാൽ ഇതൊന്ന് ലോഡ് ആയിക്കോട്ടെ. അപ്പോൾ ഫാൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു പിങ്ക് കളറിൽ, ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഒരു പിങ്ക് കളറിൽ ആവണ ഇതാ വരും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, കണ്ടോ കണ്ടോ കണ്ടോ, ഇതാണ് ഫാൾ ബാക്ക് എന്ന് പറയും. അപ്പോൾ ഇത് ഒന്നുകൂടെ ഗെയിമെന്ന് ഒന്നുകൂടെ ഇറങ്ങിയിട്ട് പിന്നെയും കയറേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രശ്നം വരും. അപ്പോൾ ഞാൻ ഏതായാലും ഗെയിമെന്ന് ഒന്ന് ഇറങ്ങിയിട്ട് കയറാം. അതേപോലെ തന്നെ ഈ തലയിലിട്ടിട്ടുള്ള എന്താ പറയുക ഈ ഇതുണ്ടല്ലോ മോഡ് ഒന്ന് ഓഫ് ആക്കിയിട്ട് വരാം, അതെന്തൊരു ഇറിറ്റേഷൻ ആവുന്ന രീതിക്കുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അപ്പോൾ ഗായ്സ് പുറത്ത് നല്ല മഴ പെയ്യണുണ്ട്. രാത്രിയാണ്, രാത്രിയല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു ടെക്സ്ചറ് തന്നത് എന്താ പറയുക ഓക്കെ ഈ ഒരു ടെക്സ്ചറ് തന്നത് എന്താ പറയുക സൂര്യദേവ് എന്ന് പറഞ്ഞൊരു ബ്രോയാണ്. അപ്പോൾ ബ്രോയ്ക്കൊരു ഷൗട്ട് ഔട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ പഴയ വേൾഡ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഡിലീറ്റായി പോയിട്ടുണ്ട്. ഡിലീറ്റായി പോവാന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഴയ വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഷൻ 16.10 ഒക്കെ ആയിരുന്നു. അപ്പോൾ പുതിയൊരു വേർഷൻ ഡൗൺലോഡ് ആക്കാൻ വേണ്ടി അതിൽ സെർവേഴ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ സെർവർ കാണാതായപ്പോൾ ഞാൻ കരുതി ആ വേർഷൻ്റെ വല്ല പ്രശ്നവും ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ അതൊന്ന് ഇൻസ്റ്റാളാക്കിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വേർഷൻ ഇൻസ്റ്റാളാക്കി. ഇപ്പോൾ എൻ്റെത് 16.201. അപ്പോൾ അതിൽ ഇൻസ്റ്റാളാക്കിയ ശേഷം അതിൽ കയറി, അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേൾഡ് അതിൽ നോക്കിയപ്പോൾ സംഗതി പോയിട്ടുണ്ട്. സാധാരണ അങ്ങനെ പോകാറുള്ളതല്ല, എൻ്റെത് അവിടെ വന്ന് കിടക്കാറുള്ളതാണ്. പക്ഷേ ഇതെങ്ങനെ പോയി, അതിൽ ഞാൻ പുതിയൊരു വേൾഡ് സ്റ്റാർട്ട് ചെയ്തു, മറ്റേ വേൾഡിൽ ചെയ്ത പോലെ തന്നെ വീടും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ മറ്റേ സ്പെഷ്യൽ ഗിഫ്റ്റ് ഇതിലില്ല കേട്ടോ, സ്പെഷ്യൽ ഗിഫ്റ്റ് ഇതിലില്ല. പിന്നെ കുറച്ച് മൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ രാത്രിയോ ഇല്ലല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. വേറെ ഞാൻ പറ്റുകയാണെങ്കിൽ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഈ ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കാം കേട്ടോ, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതാണ് നമ്മളെ മൈനിങ് ഏരിയ. പിന്നെ മറ്റേ സൂര്യദേവ് ബ്രോയ്ക്കൊരു ചാനലും കൂടി ഉണ്ട്, അതും പറ്റുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പറ്റുന്നവരൊക്കെ കയറിയിട്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബ്രോ ഇടുന്നത് എന്തപ്പം അസാസിൻസ് ക്രീഡിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞത്, അതായത് നമ്മളെ മൊബൈലിൽ കളിക്കുന്നതാണ്, അതിൻ്റെതാണ് ബ്രോ ഇടുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ, അതായത് ഇനി മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഒക്കെ വരും, ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഒക്കെ വരും. അപ്പോൾ സബ് ചെയ്ത് പറ്റുന്നവരൊക്കെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേതാ സ്ഥലം, ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ല രീതിക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ലാവ് ഉണ്ടായിരുന്നു, അത് ഞാൻ വെള്ളം ഒഴിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ വെച്ചത് വേറൊന്നുമല്ല, ഇത്
അങ്ങോട്ടേക്കൊക്കെ എടുത്തിട്ട് ഇത് ഫുള്ള് എന്താ പറയുക അവര്. ആ ശരി എന്നാ ഇതാ ഓക്കെ, ഇത് ഫുള്ളൊന്ന് കാലിയാക്കിയിട്ടൊരു എന്താ പറയുക ഫ്രീ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നീട് എടുക്കാം. പിന്നെ വേറെ ഇതിൽ ഞാൻ കുറച്ച് മോഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ബെറ്റർ ആനിമൽ ക്വാളിറ്റി ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ആ അതൊക്കെ ഉള്ളു തോന്നുന്നു. അപ്പോൾ ആനിമൽസിനൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും കാണിക്കുക, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ മൈനിങ് ചെയ്തു വന്നപ്പോൾ ഇവിടെ കുറച്ച് ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വലിയ ഗുഹ തന്നെയാണ്. അതുകൊണ്ട് അവിടെ സ്പൈഡറൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണില്ല, പിന്നീട് എക്സ്പ്ലോർ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു. ഓ അതിലാണല്ലോ അല്ലേ, പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഓക്കെ സാധാ ഹോഴ്സ് അല്ലേ, ഞാൻ കരുതി മറ്റേ സ്കെലട്ടൺ ഹോഴ്സ് ഉണ്ടല്ലോ അതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പിഗിനെ കാട്ടി തരാം. അതാണ്ട് പിഗ് ഒരു ഒറിജിനാലിറ്റി ലുക്കല്ലേ, പിഗിനെ കാണുമ്പോൾ ഒറിജിനാലിറ്റി ലുക്കല്ലേ. ഇതിൻ്റെ ഒന്നും ലിങ്ക് എന്താ പറയുക ടെക്സ്റ്ററിൻ്റെ ഒന്നും ലിങ്ക് എന്നോട് ചോദിക്കരുത്, കാരണം ഞാൻ ഏതോ ഒരു സെർച്ച് ചെയ്തപ്പോൾ ഏതോ ഒരു ലിങ്ക് കിട്ടി. ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് അകത്ത് കണ്ടതാണ്, പക്ഷേ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാനൊന്നും പറ്റണില്ല, അതുകൊണ്ടാണ്. പിന്നെ ഹോഴ്സിനൊക്കെ സാധാ ഇത് തന്നെ കേട്ടോ, ഹോഴ്സിനൊക്കെ ഒരു വ്യത്യാസമൊന്നുമില്ല, ആ കോഴിക്കും വ്യത്യാസമില്ല. പക്ഷേ ആട് പശു കോഴിക്ക് എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസമുള്ളൂ. അതാണ്ട് കണ്ടോ ആടിനാണ് ഒരു ഒറിജിനാലിറ്റി തോന്നിക്കുന്നത്. പിന്നെ പശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാട്ടി തരായിരുന്നു, പക്ഷേ അതിവിടെ ഇല്ല. മോബ്സിനൊന്നും വ്യത്യാസമില്ല കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവിടെ പശു ഉണ്ട്. അതായത് ഈ സോംബീസിനൊന്നും വ്യത്യാസമില്ല, ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ആ ഒരു ഇതൊന്നുമില്ല കണ്ടോ, ഒരു ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട്. പശുവിനായാലും ഇതിനൊക്കെ ഒരു ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട് ഈ ഒരു മോഡ് ഇട്ടപ്പം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഈ വേൾഡിൽ ചെയ്തിട്ടുള്ളത് ആ സെയിം എന്താ പറയുക വീട് തന്നെയാണ് ഉണ്ടാക്കി വെച്ചേക്കണേ. പിന്നെ ആ ഭാഗത്ത് ഇവിടെയൊക്കെ ഫുള്ള് കുഴികളാണ്, ഇവിടെ കുറച്ച് ഞാൻ മരം നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് 4 അടി 5-ാമത്തേലാണല്ലോ രണ്ട് ചെയ്യുന്നത് ഒക്കെ പിന്നെടാ. എന്താണ്ട് ഇവിടെ ആയിട്ട് ഒരു എന്താ പറയുക ഫാം സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആടിനെ കൊണ്ടുവരണം, അതാണ് ചെയ്യാനുള്ളത്. പിന്നെ പഴയ എന്താ പറയുക വേൾഡ് പോയ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അല്ലാതെ എന്താ പറയുക സാധാരണ ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കാറ് ഇന്ന സാധനം ചെയ്യണം അതൊക്കെ കരുതിയിട്ടാണ് വീഡിയോ എടുക്കാറ്. ഏതായാലും ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ, അടുത്ത പ്രാവശ്യം നമ്മൾക്ക് സെറ്റപ്പ് ആക്കിയെടുക്കാം. ഓക്കെ, പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ അതായത് സ്കൂളും എല്ലാവർക്കൊന്നുമില്ല, കുറച്ച് പേർക്ക് ഈ എന്താ പറയുക 10-ാം ക്ലാസ് +2 അവർക്കൊക്കെ സ്കൂൾ തുറന്നതുകൊണ്ട് തന്നെ ഡെയിലി വീഡിയോസ് ഇടാൻ എനിക്ക് പറ്റത്തുണ്ടാവില്ല, കാരണം ഞാൻ അറിയാലോ +2 വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്തിടാം. അപ്പോൾ ഡെയിലി വീഡിയോ ഉണ്ടാവില്ല എന്നുള്ളൂ, പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കണ്ട് വീഡിയോ, ഡെയിലി വീഡിയോ ഒക്കെ ഇട്ട് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കണ്ട്. 1 മിനിറ്റ് വീട്ടില്ല അല്ലേ. ഓക്കെ, ഇനി ഒരു ഫാം സെറ്റപ്പ്, ഫാം അല്ല എന്താ പറയുക ഷീപ്പിനും ആടിനും ഒക്കെ ഓരോ വേറെ ഫാം, അതായത് ആ ഷീപ്പ് ഏരിയ ഒക്കെ സെറ്റപ്പ് ആക്കി എടുക്കണം. പിന്നെ ഇതിൽ ഒരു സ്പോണർ തൊട്ടടുത്ത് തന്നെ ഒരു സ്പോണർ ഉണ്ട് ഈ ഭാഗത്തായിട്ടാണ്, ഈ മരത്തിൻ്റെ അടുത്തായിട്ടാണ്. ഓക്കെ, ഇവിടെയാണ് ആ സ്പോണർ ഉള്ളത്. ഇവിടെ ഒരു വലിയ കുഴി കേട്ടോ, അവിടെ താഴേക്ക് നല്ല കുഴിയാണ്. ഇതാണ് സോംബി സ്പോണറാണ്. ഇത് ചുറ്റോറെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏതാണ്ട് ഗോൾഡും പിന്നെ ആപ്പിൾ ഡിസ്ക് അതൊക്കെയാണുള്ളത്. ഇതിൻ്റെ അകത്ത് അത് തന്നെ സെയിം ഐറ്റം തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതൊക്കെ അവിടെ തന്നെ വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എടുത്തോണ്ട്. ഓക്കെ, മഴ മാറി രാത്രിയാകുമ്പോൾ ഇനി കുറച്ച് ഗേറ്റ് ഉണ്ടോ നോക്കണം, ഫെൻസ് ഉണ്ടോ നോക്കണം. അവിടെ ഫെൻസ് ഗേറ്റ് ഇല്ലെങ്കിൽ ഒക്കെ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ട് രാവിലെ ഒക്കെ ആക്കി അതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫെൻസ് ഗേറ്റ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുക, വീട് അടച്ചിട്ട് പോകാം, എന്നാളത്തെ മാതിരി ക്രീപ്പർ കയറി പോകണ്ട.
എടുത്തു വല്ല ക്രീപ്പറും ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കണ്ടോ ഇവിടെ എടുത്തൊന്നും എന്താ പറയാം മറ്റേ ആടിനെ കാണാനല്ല, കാരണം ഈ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആടിനെ കിട്ടത്തില്ല, അല്ലാത്ത സമയത്തൊക്കെ ആടിനെ കിട്ടും. അപ്പോൾ ഏത് ഭാഗത്ത്, ഓക്കെ ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ഏത് ഭാഗത്ത് നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ എന്താ പറയുക ഒന്ന് ഉണ്ടാക്കിക്കാം, പിന്നീട് നമുക്ക് മാറ്റാം. ഓക്കെ ഓക്കെ ഇനി ഇവിടെ ഒന്ന്. ഓ ചിരി കൂടിപ്പോയോ എന്ന് സംശയം. കുഴപ്പമില്ല, ഇനി ഇവിടെ ഒരു ഗേറ്റും വെക്കാം. ഇപ്പോൾ ആടിനുള്ളത് സെറ്റപ്പ് ആയിട്ടുണ്ട്, ആടിനെ വിളിച്ചോണ്ട് വരട്ടെ, അല്ലെങ്കിൽ അത് ഇല്ലെങ്കിലൊക്കെ പോകും. ഇവിടെ വാ, കമാൺ കമാൺ. വേറെ ആട് അവിടെ ഉണ്ട് തോന്നുന്നു, അതാടല്ല അത് സ്കെലറ്റനാ. വാ വന്ന് കയറിക്കോ, കൂട്ടി കയറിക്കോ. ഓക്കെ ഇതാണ് ഈ എന്താ പറയുക നിൻ്റെ വീട് കേട്ടോ. എനിക്ക് കൂട്ടിനെ ഇപ്പോൾ കൊണ്ടുവരാം, കൂട്ടിനെ ആളിപ്പോൾ കൊണ്ടുവരാം. ആ കൂട്ടിനെ രണ്ടാളെ കിട്ടി, പൊളി. ഒന്ന് ചോദിച്ചപ്പോൾ രണ്ടെണ്ണം തിരുത്തുന്നു, സന്തോഷം കൊണ്ട് ഓടി വരികയാണല്ലോ. ഓക്കെ ഇതെന്തോന്ന് നൂൽപ്പാലോ. ഓക്കെ രണ്ടും ഇല്ലേ, കമോൺ കമോൺ, നിങ്ങളായിട്ട് കൂട്ടിക്കയറ്റട്ടെ. ഞാൻ ഷോർട്ട് കട്ട് നേരെ തിരികെ കയറും. കയറി കയറി ഉള്ളിൽ കയറും, ഉള്ളിൽ കയറും. ഓക്കെ ഓക്കെ എന്നാ കഴിച്ചോ കഴിച്ചോ, ഇവിടെ 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 ഇവിടെ. ആ എന്നാ കഴിച്ചോ. ഓക്കെ കുട്ടിക്കും കുറച്ച് കൊടുത്തേക്കാം. ആ ഹാ അതിൻ്റെ ഇടയിൽ കൂടെ അതും വന്ന് വാങ്ങി. ഓക്കെ ഇനി ആ ഇനി അവിടെ ഒരു ആടുണ്ട് അല്ലേ, ഒന്ന് കൊടുത്തു നോക്കിയാലോ ആടിന്. കമോൺ കമോൺ കയറിക്കോ, കൂട്ടി കയറിക്കോ. മറ്റേതെന്താ വരാ. ഓക്കെ എല്ലാ ആടിനെയും പിടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ട്. ഓക്കെ ആർക്കാ കൊടുത്തേ, ഇതിനല്ലേ, ഇതിനെടുക്കാം. വേറെ ആരും ഇനി വന്നിട്ട് കാര്യമില്ല. ഇനി ചെയ്യേണ്ടത് കൗഫാം, തൊട്ട് ഇപ്പുറത്തോട്ടേക്ക് എക്സ് പി പോരട്ടെ. ഓക്കെ ഇവിടെ ആക്കിയാലോ അല്ലേ വേണ്ട. ഞാനേ ഇപ്പോൾ ഒരു ഷവൽ എടുത്ത് ഈ ഒരു ഏരിയയും കൂടി ക്ലിയർ ചെയ്ത ശേഷം കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ ഇനി ഒരു ഭാഗം നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ തന്നെ ആക്കാം അല്ലേ. ഓക്കെ ഓക്കെ ഇനി ഇവിടെ 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 ഓക്കെ ഇനി എവിടെ എവിടെ ആക്സ്, എവിടെ ആക്സ് പോരട്ടെ. ഇനി എവിടെ വെക്കും, ഇവിടെ ആക്കാം അല്ലേ. ഇനി അപ്പോൾ കൗഫാമും സെറ്റ്. ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ ഒരു ടോർച്ച്, ഇനി ഇവിടെ ഒരു ടോർച്ച്. ഇതെന്തിനാ. ഓക്കെ പിന്നെ ചിക്കൻ ഫാം നമ്മൾ സെറ്റാക്കണില്ല, കാരണം കാരണം നമ്മൾ അത് ഓട്ടോമാറ്റിക് ആക്കാം ചിക്കൻ ഫാം. ഇനി കൗവിന് കിട്ടാനാണ് പാട്. ഞാനേ കുറച്ച് കവിനൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് ചെറിയൊരു പണി കിട്ടി എന്നാണ് തോന്നുന്നത്. ഞാൻ കടക്കാൻ നേരത്ത് അവിടെ കുറച്ച് പില്ലേജേഴ്സ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഓ യെസ്, ആ ഭാഗത്ത് പില്ലേജേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവും ഇല്ല. കുറച്ച് ഒരു ഷീൽഡ് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ അതിനുള്ള താഴെയില്ലല്ലോ അല്ലേ. അപ്പോൾ ഒരു അയൺ എടുക്കട്ടെ ഞാൻ ചെന്ന്. ആ മേറ്റ് ഇവിടെ വവ്വാലിനെ കണ്ട മാതിരി ഇല്ലേ. ഓക്കെ ഒരു ഒരെണ്ണം മതി. നമ്മുടെ അടുത്ത് വുഡില്ലേ,
വുഡ് 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 താഴെ ഉണ്ട് തോന്നുന്നു, വുഡ് 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 താഴെ ഉണ്ട് തോന്നുന്നു. യാ വുഡ് കൂടെ ഉണ്ട്. വുഡ് പ്ലാങ്ക്സ് ആക്കണം. ആ നമ്മളടുത്ത് തന്നെ ആക്കാമല്ലോ. അപ്പോൾ അത് മതി. ഇനി അവിടെ ഇല്ല, അവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള് സെറ്റ് ആക്കണം. കാരണം ഓരോ ഭാഗത്തായിട്ടാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ നടക്കണം. ഓക്കെ, ഞാനും കരുതി പ്ലാങ്ക്സ് ഇത് എവിടെ പോയി, ഇങ്ങനെ എങ്ങനെയാണ് ലഭിക്കണേ? പിന്നെ ഒരു അയൺ എടുത്തിട്ട് അല്ലേ? ഓ എങ്ങനെയാ? ഓ അങ്ങനെ. ഓക്കെ, പില്ലേജേഴ്സിൻ്റെ ഒപ്പം തല്ല് കൂടാൻ റെഡിയായി, പക്ഷേ സോഡ് ഇല്ല. സോഡ് സോഡ്. ഓക്കെ ഗായ്സ്, ഒന്നെങ്കിൽ നമ്മൾ ചാവും, ഇല്ലെങ്കിൽ നമ്മൾ ജയിക്കും. ഒന്നെങ്കിൽ വിക്ടറി, ഇല്ലെങ്കിൽ പക്ഷേ ശാപം കിട്ടും. ആ ഇപ്പോൾ ശാപം കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം വില്ലേജ് ഒന്നും നമ്മളെ തപ്പി കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ എവിടെയാണ്? വെറിറ്റീസ് ഇവിടെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നേ. ഇനിയിപ്പോൾ പിന്നെയും അടി കിട്ടുമ്പോളാ? ഓ ഒരു കാര്യം ഞാൻ മറന്നു ഗൈസ്, അതായത് കൺട്രോൾസ് ഓഫാക്കാൻ ഞാൻ മറന്നു. അതായത് ഈ മോഡ് ഞാൻ ഓണാക്കാൻ മറന്നതാണ്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം സെറ്റ് ആക്കാം. എവിടെ പോയി അവര്? നിങ്ങളിത് എവിടെ പോയി? ഇതിൻ്റെ ഉള്ളിൽ വേണം. ഇന്നോ അവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. എല്ലായിടത്തും സെറ്റാക്കി വന്നപ്പോൾ ഇനി ഇവരൊക്കെ പോയോ? ഓക്കെ അതെന്തേലും ആക്കട്ടെ. അപ്പോൾ നമ്മളാ പശു പോകാതെ നമ്മൾ നോക്കണം. എവിടെ എവിടെ വാടകുട്ടാവാ? നേരെ ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിലല്ല, അതിൻ്റെ ഉള്ളിലായിരിക്കും. വാ 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 വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, പോയിട്ട് വേറെ പണിയുണ്ട്. നിൻ്റെ നിനക്ക് കൂട്ടിന് ഒരാളെയും കൂടിയും. അവരുടെ ഒച്ച ഇവിടെ ഒരു കേൾക്കാനുണ്ട്. അവരുടേതാണെന്ന് തോന്നണേ, വില്ലേജേഴ്സിൻ്റെ ആണെന്ന് തോന്നുന്നത്. കുഴപ്പമില്ല, വെറുതെ അടി ചോദിച്ചു വാങ്ങണ്ട. കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പോകാം. ഫിക്ക് ഉറങ്ങി ഡാമേജ് ഇട്ട്. ഇതൊന്ന് സ്പീഡിലോടാ. അയ്യോ ഞാൻ എന്തേ കാട്ടണേ, ഞാൻ പോയിട്ടേ കുറച്ച് എന്താ പറയുക, ഒരു പശുവിനെയും കൂടിയും കിട്ടിയിട്ട്, ഇത് കഴുതിയത് പശുവിനെയും കൂടിയും കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ഫുള്ള് ഇതുണ്ട്, പക്ഷേ എല്ലില്ല നമ്മളെ കയ്യിൽ. അവിടെയും ഇല്ല, അവിടെയും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറൊരു എന്താ പറയുക, ഡോഗിനെ വോൾഫിനെ ടൈം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ള് കൊടുത്തു. കയ്യിലുണ്ടായിരുന്നതൊക്കെ ചിലവാക്കി. ഞാനും ഞാൻ ഇവിടെ ഒന്ന് ശരിക്കും, ആ അതാണ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ക്രീപ്പർ ഫാം അതൊക്കെ സെറ്റ് ആക്കണം, അയൺ ഫാം ഇതൊക്കെ സെറ്റ് ആക്കണമെന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടേക്ക് ആക്കാം. ആ ഭാഗത്ത് എന്താ പറയുക, ചെറിയ സ്പേസ് ഉള്ളൂ, പിന്നെ കണ്ടമാനും കുഴികളുമാണ്. എടാ വാടാ, അവിടെ നിന്ന് ഇവിടം വരെ അന്നെ കൊണ്ടുപോകാനാണ് വന്നേ. എന്നിട്ട് ഇത് വരില്ല എന്ന് പറഞ്ഞാൽ പശുവിനെ ഇത് കൊല്ലൂലല്ലോ അല്ലേ, ആടിനല്ലേ കൊല്ലുക. മരം അങ്ങോട്ട് വരാതെ നോക്കണം, കാരണം ഇവിടെ പിന്നെ നമ്മളൊരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, അവിടേക്ക് വെള്ളത്തിന് ആവശ്യം വന്നപ്പോൾ ആക്കിയതാണ്. ഇവിടെ ആയിരുന്നു ആദ്യത്തെ നമ്മളെ എന്താ പറയുക ഇത്, ഇവിടെയായിരുന്നു നമ്മളെ ആദ്യത്തെ ഫാം എന്ന് പറയുന്നത്, കൃഷി. ആദ്യത്തെ കൃഷി അവിടെ ആയിരുന്നു. എടാ നീ ഭയങ്കര സ്ലോ ആട്ടോ, അഭയം പറ, ചേട്ടന് പോയിട്ട് ധൃതിയുണ്ട്. എന്നാ കമോൺ കമോൺ, ഞാൻ അവിടെ നിന്നോ. കഴിച്ചോ കഴിച്ചോ. ഓക്കെ സെറ്റ്, ഇനി ഇവർക്കും കൂടി കൊടുത്താലോ. കൈ കൈ, സോറി സോറി സോറി, അവിടെ നിൽക്കടാ, പിണങ്ങി പോക്കിനും പോക്കിനും പിണങ്ങി ഗൈസ്. എന്നാടാ കഴിച്ചോ, ഞാൻ എനിക്ക് ഇതേമാതിരി തരാനാ നോക്കിയേ. നീ മുന്നിൽ വന്നിട്ടല്ലേ, മറ്റവന് കിട്ടണില്ല. ഓക്കെ എല്ലാവർക്കും കിട്ടിയല്ലേ. അയ്യോ ചെറുതിന് കൊടുത്തില്ല കേട്ടോ. ചെറുതൊക്കെ വാ ചെറുതൊക്കെ വാ. ഒന്ന് രണ്ട്, മറ്റേനെ കിട്ടിയില്ല. ഓക്കെ ലൈവായിട്ട് വലുതായി, ശരി. എന്നാൽ വെള്ളത്തിൻ്റെ നടുക്കായിട്ടാണ് തോന്നുന്നത്, അത് പെട്ടെന്ന് വളരുന്നുണ്ടല്ലോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്ര വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മൈനിങ് അങ്ങോട്ടേക്ക്, ഞാൻ ഈ വേൾഡ് തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടോ, ഇതിൻ്റെ ഇടയ്ക്കുള്ള തിരക്ക് കൊണ്ടാണ് ഞാനിതിൽ അങ്ങനെ എന്താ പറയുക കയറാഞ്ഞതും നോക്കാഞ്ഞതൊക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ബ്രെഡ് ആക്കാം. ഫുള്ള് ദാരിദ്ര്യമാണ് ഗൈസ്. അപ്പോൾ ഇത് കുറച്ച് ബ്രെഡ് ആക്കാം. ഓക്കെ അഞ്ച് ബ്രെഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ബാക്കി ഇതിൽ കൊണ്ടുവയ്ക്കാം, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. റോട്ടോ ഫോസൊക്കെ വെറുതെ കിടക്കാം.
ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നിർത്തുകയാണ്. ഇപ്പോൾ അധികം വീഡിയോ ലെങ്ത് ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഏതായാലും ശരിയാക്കാൻ നോക്കാം കേട്ടോ ഗായ്സ്. ഓ, അപ്പോൾ ഗായ്സ് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്, ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ആക്കാൻ നോക്കാം. ഇതിൽ അത്രയ്ക്ക് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാട്ടി തരാമെന്നുള്ളൂ. പിന്നെ ആ അത്രയൊക്കെ ഉള്ളൂ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു വേൾഡിൽ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് രാത്രിയാകും പോലെ. അപ്പോൾ ഈ ഒരു വേൾഡിൽ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ പുറത്ത് നിന്നിട്ട് പറയാം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ മറക്കാതെ തന്നെ സൂര്യദേവ് ബ്രോയുടെ ചാനലും കൂടി ഒന്ന് എന്താ പറയുക, ഒന്ന് കയറി ഒന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അധികം പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ, ഫ്രീ അല്ലേ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ അറിയുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്തോന്ന് പൊളിക്കുന്നത്? ഓക്കെ, ഞാനിത് ഇങ്ങനെ ഫസ്റ്റ് പേഴ്സണിൽ അല്ല തേർഡ് പേഴ്സണിൽ ഇട്ടിട്ട് അടയ്ക്കാനാണ് നോക്കുന്നത് വാതിൽ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.